ഈ കോഴിക്ക് എത്ര രൂപ വില വരുന്നാണ് നിങ്ങൾ കരുതുന്നത്? അവസാനം പിന്നെ ചോദിച്ചത് 50,000 രൂപയ്ക്കാ. പക്ഷെ ഇതിനെ ഡിഫറെന്റ് ആക്കണത് ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ടെയില്, ഹെഡ്, ഇതേപോലെ പാരറ്റ് ബീക്ക് എന്നാണ് ഇതിനെ പറയുക. പാരറ്റ് പോലെ ബീക്ക് കിട്ടണം, പിന്നെ ഈ സൈസ്. അപ്പൊ അതിന്റെ കളർ ഡിമാൻഡ്. ഇത് നൂലാൻ കിരി എന്നാണ് പറയാം. കിരി വെറൈറ്റിയിൽ ഒരു ഡിഫറെന്റ് കളർ. കിരി പറഞ്ഞ പോലെ 100,000 മുകളിലൊക്കെ ഒരുപാട് കോഴികളുണ്ട്. നമുക്ക് ഇതേപോലെ ഓഫർ വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല. നീണ്ട കഴുത്ത്, തലയ്ക്ക് മുകളിൽ ചുവന്ന കിരീടം, മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഉടയാട പോലുള്ള തൂവൽ. 50,000 രൂപയിലധികം വരും ഇവന്റെ വില. നിലകൊണ്ടും വില കൊണ്ടും അക്ഷരം തെറ്റാതെ വിളിക്കാം കോഴികളിലെ രാജാവെന്ന്. കളർ മാർക്കറ്റ് ഡിപ്പെൻഡ് ആണ്. കളർ നമ്മൾ മാർക്കറ്റ് കളേഴ്സ് ബ്രീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മോഹവില നമുക്കും കിട്ടും. റോയൽ അസീല ലവേഴ്സ് ക്ലബ്ബ് നടത്തിയ മത്സരത്തിലൂടെയാണ് ഇവൻ കോഴിപ്രേമികളുടെ മനസ്സുലച്ചത്. 50,000 രൂപയ്ക്ക് മുകളിൽ വരെ ഇവൻ്റെ തുക ഉയർന്നു. ഷെഹൻഷാ വിട്ടുകൊടുത്തില്ല. കോഴികളിലെ രാജാവ് വീട്ടുമുറ്റത്ത് തന്നെ വിലസട്ടെയെന്ന് അയാൾ കരുതി കാണണം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വിഎസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗോകുൽ. ഈ 50,000 അല്ല 500,000 ചോദിച്ചാൽ സംശയിക്കാനല്ല. അമ്മാതിരി സൗന്ദര്യമാണല്ലേ. തീർച്ചയായിട്ടും അതെ. ഇത് ഈ മത്സരങ്ങളിൽ ഈ കോഴിപ്രേമികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് പല ക്ലബ്ബുകളും ഈ കോഴികളെ പ്രദർശന മത്സരത്തിന് വയ്ക്കും. ഇപ്പോൾ ഈ പോരു കോഴിയൊന്നുമില്ല, അപ്പോൾ പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ വയ്ക്കുന്നത്. അങ്ങനെ പ്രദർശനത്തിന് വച്ചപ്പോൾ അതിൽ വളരെ ഭംഗിയുണ്ട്, അങ്ങനെ വിജയിയായ ഒരു കോഴിയാണിത്. അതിന് 50,000 രൂപ ആ മത്സരത്തിൽ വെച്ച് തന്നെ പലരും ചോദിച്ചു. പക്ഷേ ഇപ്പോഴേതായാലും ഷെഹൻഷാ അതിനെ കൊടുക്കുന്നില്ല. കുറച്ചുകൂടി വില ഉയരും എന്നാണ് ഷെഹൻഷാ പറയുന്നത്. കാരണം അത്രയധികം ക്വാളിറ്റി ആ കോഴിക്ക് ഉണ്ട്. അതൊരു റയർ ബ്രീഡാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളറും ആ ഒരു കോമ്പിനേഷനും ഒക്കെ കിട്ടുന്ന അത്രയും ആ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു കോഴി ഉണ്ടാവുക എന്നുള്ളത് അപൂർവമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് ഇപ്പോൾ ആ കോഴിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ മനോഹരമായൊരു കോഴി. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, സാധാരണ അല്ലെങ്കിൽ ഒരു പൂവൻ കോഴിയാണെങ്കിൽ തന്നെ അതിൻ്റെ തന്നെ വളരെ ഭംഗിയുള്ള, ഈ പ്രദർശന കോഴികളിൽ വളരെ ഭംഗിയുള്ള ഒരു കോഴിയാണ്. നല്ല കരുത്തുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ കോഴിക്ക് പ്രത്യേകിച്ചൊരു കരുത്തുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ പ്രത്യേകമായുള്ള തീറ്റയൊക്കെ കൊടുത്താണ് വളർത്തുന്നത്. കാരണം നല്ല ചിലവാണ് കേട്ടോ. പല പ്രത്യേകതരം പയറുകളും അങ്ങനെയൊക്കെ ആ കോഴിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്താണ് ആ ഒരു സൗന്ദര്യവും ആ ഒരു ആകാരവും ഒക്കെ ആ കോഴിക്ക് ഉണ്ടാകുന്നത്. ഇത് 50,000 രൂപ എന്ന് നമ്മൾ വില പറയുമ്പോൾ അത് അതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കണം ആ കോഴിക്ക്. അങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സൗന്ദര്യത്തിൽ ആ കോഴി നിൽക്കുന്നത്. അങ്ങനെ കോഴികളുടെ പ്രദർശനത്തിനൊക്കെ ഒരു പ്രാധാന്യമുള്ള നാടാണെന്ന് അങ്ങനെയുണ്ടല്ലേ. തീർച്ചയായിട്ടും പാലക്കാട് മേഖലയിൽ ഈ കോഴികളുടെ ഒരു പ്രദർശനം അല്ലെങ്കിൽ പല ക്ലബ്ബുകളും നടത്താറുണ്ട്. കാരണം ഈ നല്ല ഭംഗിയായുള്ള ആ കോഴികൾ, വ്യത്യസ്ത തരം ബ്രീഡുകളുള്ള കോഴികൾ, നാടൻ കോഴികൾ, അങ്ങനെ വിവിധ തരം കോഴികളുടെ പ്രദർശനം പല കാറ്റഗറികളായിട്ട് പല കിലോ വിഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കോഴികളുടെ പ്രദർശനം നടത്താറുണ്ട്. അത് വലിയ ആരാധകരൊക്കെ ഉള്ള ഒരു ഇതുകൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ചും അതിന് പാലക്കാട് എന്നല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ പാലക്കാട് അതിന് പ്രത്യേകിച്ചൊരു ആരാധകരൊക്കെ ഉണ്ട്.